ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഈസി റെസിപ്പി ടേസ്റ്റി റെസിപ്പി വിത്ത് വീണാശിവ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നാടൻ കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വല്ലപ്പോഴും മാത്രം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ഒരു മീനാണ് കണവ. ആ വല്ലപ്പോഴും കിട്ടുന്ന മീൻ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി റോസ്റ്റ് തയ്യാറാക്കാം, അതും സിമ്പിളായ രീതിയിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ കണവ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കണവ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കണവ റോസ്റ്റ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, ഏത് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഞാനതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്കിത്. അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യമേ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്തും കുറച്ച് പച്ചമുളകും കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് അരിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. പക്ഷേ നമുക്ക് കനം കുറച്ച് സവാള അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ്. വെന്ത് കിട്ടും, അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ സവാള ഉള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടെ. എന്ത് സാധനം നമ്മൾ വേവിക്കുമ്പോഴും നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കണം. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും അതിന് ഒരു സ്മെല്ലും രുചിയും ഒക്കെ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ കണവ റോസ്റ്റിന്. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുരുമുളക് അവസാനം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മുടെ തീ കുറച്ച് വെക്കാൻ മറക്കരുത്. കുറഞ്ഞ തീയിലിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ
അപ്പം നമ്മൾ ഈ മസാല എല്ലാം ചേർത്ത് കൊടുത്തപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ കുരുമുളക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ആവശ്യത്തിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാശ്മീരി ചില്ലി പൗഡർ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പൊടിയുടെ എല്ലാം പച്ചമുളക് മാറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ്. നമ്മൾ എരിവിന് വേണ്ടി കുരുമുളകാണ് ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റിനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കണവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 250 ഗ്രാം കണവ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കണവ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് കണവ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പച്ചയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കണവ ഒരുപാട് വെന്തുപോയാൽ റബ്ബർ പോലെ വഴിയും. അതുകൊണ്ട് നമ്മൾ കണവ റോസ്റ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി കണവ എടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സെപ്പറേറ്റ് വേവിച്ചെടുക്കരുത് ഒരിക്കലും. ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതിനിടയ്ക്ക് പിന്നീടൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 10-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. നമ്മുടെ കണവ വെന്ത് അതിൽ നിന്ന് വന്നതാണ് ഈ വെള്ളം മുഴുവൻ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഈ വെള്ളത്തിൽ കിടന്ന് കണവ വെന്ത് കിട്ടുന്ന ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ കണവ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഓവർ കുക്കായി പോയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് ഇത് പ്ലാസ്റ്റിക് പോലെ വലിയും. അപ്പോൾ കഴിക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കണവ റോസ്റ്റ് ഏകദേശം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഉപ്പും പുളിയും എരിവൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം എനിക്ക് എരിവൊക്കെ അധികം കൂടുതൽ വേണ്ട ഒരാളാണ്. അപ്പം ഞാൻ ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എരിവ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിത് വേണമെങ്കിൽ ഈ കുരുമുളക് ആദ്യമേ ചേർക്കായിരുന്നു. പക്ഷേ നമ്മൾ കുരുമുളക് എപ്പോൾ ചേർക്കുമ്പോഴും കുറച്ച് ആദ്യം ചേർക്കുക. അതിനുശേഷം കറി റെഡിയായതിന് ശേഷം മാത്രമേ നമ്മൾ ബാലൻസ് ഇരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്കൊരു ടേസ്റ്റും മണവും ഉണ്ടാവുകയുള്ളൂ. അത് കണവ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഏത് കറി തയ്യാറാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ കണവ റോസ്റ്റിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റുമാണ്, നല്ല മണം വരുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളകൊക്കെ അധികം ചേർത്തിട്ടുണ്ട്, അവസാനം കുരുമുളക് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കണവ റോസ്റ്റ് അടിപൊളി കണവ റോസ്റ്റാണ്. അതുപോലെ കണവ ഓവറായിട്ട് കുക്കായിട്ടില്ല. അപ്പോൾ നമ്മൾ കണവ റോസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, അതും ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവും പോസിറ്റീവായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണും വരെ. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.